തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരും വരുമെന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണോ? പലരുടെയും പേരുകൾ മിന്നിമറഞ്ഞു. നരേന്ദ്രമോദി മുതൽ നിർമ്മലാ സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി ആദിത്യവർമ്മ, സുരേഷ് കുമാർ വരെ എത്തിയപ്പോഴാണ് ഒടുവിൽ നടി ശോഭനയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വേറെയും ചില മണ്ഡലങ്ങൾ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. അത്തരത്തിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. നടി ശോഭനയെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചന എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മത്സരിക്കുന്ന കാര്യം കേന്ദ്ര നേതാക്കൾ ശോഭനയുമായി ചർച്ച ചെയ്തുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അടുത്തിടെ തൃശ്ശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു. അന്ന് മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന സംസാരിച്ചത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അതിനു മുൻപ് കേരളീയം വേദിയിൽ തിരുവനന്തപുരത്ത് പിണറായിക്കും മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള നടീനടന്മാർക്കൊപ്പവും ശോഭന പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞത് ശോഭന സി പി എമ്മിനൊപ്പമാണെന്നാണ്. ഏതായാലും ഇപ്പോൾ ബി ജെ പിയോടൊപ്പം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശശി തരൂരുമാണ്. ശോഭന തിരുവനന്തപുരത്തുകാരിയാണെങ്കിലും ചെന്നൈയിലാണ് താമസം. തിരുവനന്തപുരത്ത് കാര്യമായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമില്ല. ശശി തരൂരിൻ്റെ മുന്നിൽ ശോഭനയൊന്നും ഒരു സ്ഥാനാർത്ഥിയേ അല്ല. ശോഭനയല്ല, സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് നിന്നാലും തിരുവനന്തപുരത്ത് രക്ഷയില്ല.